السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളാണ് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് ഒരുപാട് ഷർത്തുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിലെ 5 ഷർത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു വന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 6-ാമത്തെ ഷർത്താണ്, സ്വീകരിക്കലും കീഴ്പ്പെടലും. അതാണ് 6-ാമത്തെ ഷർത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യവാചകം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കലും അതിന് എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങലിലുമാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അറിയിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ സ്വീകരിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സത്യവാചകം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കലും അതിന് എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങലുമാണിത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അറിയിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ സ്വീകരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കണം. വമകാനലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംറിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ദല്ല ദലാല മുബീന. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا اللهم അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാവുന്നതല്ല. വല്ലവനും അള്ളാഹുവെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴികളിലാകുന്നു. വല്ലവനും അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴികേടിൽ ആകുന്നു, അല്ലെങ്കിൽ അവൻ വ്യക്തമായ വഴികേടിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. വല മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ദല്ല ദലാല മുബീന. അല്ലാഹു അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം നമുക്കില്ല. അല്ല എന്താണോ പറഞ്ഞത്, പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത്, അതാണ് ദീന്, അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകും അദാബുൻ തുമ്മ ലാ യുൻസറൂൻ. നിങ്ങൾക്ക് വല്ല ശിക്ഷ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവുകളിലേക്ക് താഴ്മയോടുകൂടി നിങ്ങൾ മടങ്ങണം, അവന് കീഴ്പ്പെടുകയും ചെയ്യണം, പിന്നെ അത് വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഈ മേൽ പറഞ്ഞ ഈ നിബന്ധനകൾ അത് ഉറച്ച് വിശ്വസിച്ച് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ശരിയാകുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ശരിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ പറഞ്ഞ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകൾ, ഈ നിബന്ധനകൾ, ഇത് നമ്മുടെ പ്രവർത്തന പദത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രവർത്തന പദത്തിൽ അത് കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അത് ഭദ്രമാവുകയുള്ളൂ. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ വശങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞ്
അതേ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.